നമസ്കാരം, ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വനിതാ വാരത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. രാഷ്ട്രീയത്തിൽ വളരെ ചെറിയ പ്രായത്തിലെ സജീവമായിട്ട് മഹിളകൾക്കൊക്കെ മുന്നോടിയായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൻ്റെ 21-ാമത്തെ വയസ്സിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ മഹിളാ സമാജത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു സോന കെ കരി. സോന ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ തൻ്റെ ഈ ഒരു പ്രൊഫഷൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീകളിപ്പോൾ വരൽ കുറവാണ്, അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? അതിൽ എന്തായിരുന്നു അങ്ങനെ പ്രവേശിക്കാനൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. ഡിഗ്രിയൊക്കെ ചെയ്യുന്നത് മാള കാർമൽ കോളേജിലാണ്. അവിടെ അങ്ങനെ കോളേജിനകത്ത് ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനകളില്ല, എങ്കിലും പുറമെ രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ്എഫ്ഐയിലൂടെ എസ്എഫ്ഐയുടെ മാള ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ചേർന്ന് കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങൾ, നമ്മുടെ ചിന്തകളിലായാലും പ്രവൃത്തികളിലായാലും വലിയ മാറ്റങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് എത്തണം, സ്ത്രീകൾ അങ്ങനെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ആളുകളല്ല എന്നുള്ള ചിന്തയും, അങ്ങനെ നല്ല രീതിയിലേക്കുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം, സാധാരണ രീതിയിൽ ഒരു ന്യൂനപക്ഷ ഇടത്തര ഫാമിലിയിൽ നിന്ന് വരുമ്പോഴും സാധാരണയായി ഒരു ഘട്ടം കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അത് കഴിഞ്ഞാൽ വിവാഹം, അങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്ന ജീവിതമാണ്. പക്ഷെ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് മുതൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ചിന്തയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു ഇടം സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യണം, വീടിനുള്ളിലേക്ക് ഒതുങ്ങാതെ എൻ്റേതായിട്ടുള്ള ഒരിടം സമൂഹത്തിലുണ്ടാകണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കഴിയാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാർമൽ കോളേജിലാണ് പഠിച്ചെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നമ്മളിപ്പോൾ അവിടെ സെക്കോർസിൽ പഠിച്ചതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോകാത്ത കാര്യമാണ്. ഞാൻ കുറേയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടും കുറേ പേരൊക്കെ പറഞ്ഞറിഞ്ഞു നമുക്കറിയാവുന്നതാണ്. അവിടെ ഇപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്നതായതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. സ്ട്രിക്റ്റ് എന്ന വാക്കല്ലായിരിക്കും കറക്റ്റായിട്ട് വരിക. എന്ന് വെച്ചാൽ ഒരുമാതിരി അടിമത്തം പോലെയുണ്ട്. നമ്മൾ ഇപ്പോൾ സിസ്റ്റേഴ്സ് കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫാദേഴ്സൊക്കെ നടത്തുന്ന സ്കൂളിലിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കൊച്ചു പറഞ്ഞതാണ്, ഫാദർ സ്ട്രിക്റ്റാന്ന് പറഞ്ഞു. ഫാദർ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്താ പറയുക, മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നേറ്റം പോലെ, അതായത് കുട്ടികൾ ഭക്ഷണം ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെക്കൊണ്ട് ഇപ്പോൾ ഷെയർ ചെയ്തൊരു കുട്ടിയെക്കൊണ്ട് 5 ദിവസം ഒരാഴ്ച പച്ചച്ചോറ് തീറ്റിച്ചു, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ എക്സാക്റ്റ് അതല്ല, അതുപോലെയുള്ള സംഭവങ്ങൾ, ഇതുപോലെ അങ്ങനെ അടിച്ചമർത്തുന്നത്, അതായത് ഇപ്പോൾ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല പുറത്തിറങ്ങിയാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇറങ്ങേറിയിരുന്നു. എൻ്റെ പഠനം സ്കൂള് അറിയാലോ, ഗീതുവിന് അറിയാലോ, സൊക്കോഴ്സിലാണ്. അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തത് കോൺവെൻ്റ് ആയിട്ടുള്ള കാർമൽ കോളേജിലാണ്. അപ്പം ഒരു സന്യാസി സമൂഹം നടത്തുന്ന ഒരു വിദ്യ ഒരു കലാലയം അല്ലെങ്കിൽ സ്കൂൾ എന്ന നിലയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടം മാറിയതിനനുസരിച്ച് അതിനെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അത് പറയാതെ പറ്റില്ല. ആ സമയങ്ങളിലൊക്കെ ഒരു സ്കൂൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും മറ്റ് ഞാൻ വിചാരിക്കുന്ന ഒരു അങ്ങനെ ഒരു ക്യാമ്പസിൽ നിന്ന് ഞാൻ കടന്നു വന്നതുകൊണ്ടാണ് എത്രത്തോളം ബോൾഡായിട്ട് എനിക്ക് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞത് എന്നുള്ള ഒരു ഇത് ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ പക്ഷേ കാലഘട്ടം മാറി, അവിടുത്തെ ചട്ടക്കൂടുകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സർക്കാർ തന്നെ ഇടപെട്ട് പല സ്കൂളുകളും ഗേൾസ് ഓൺലി മാറ്റിക്കൊണ്ട് ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒരിടങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ സിലബസുകളിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവമായി സർക്കാരിൻ്റെ ഇടപെടലും പിന്നെ കാലാകാലാനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അത് നല്ല മാറ്റമായിട്ട് വരും, അതുണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാകണം.
കോളേജ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അനാവശ്യമാണെന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് എത്രത്തോളം ആവശ്യമാണ്? അത് ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പോരായികയുണ്ടോ? തീർച്ചയായിട്ടും ക്യാമ്പസുകളിനകത്ത്, വിദ്യാലയങ്ങളിലെ അകത്ത് രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ഇപ്പം ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ, അരാഷ്ട്രീയത വിദ്യാർത്ഥികളെ പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ അരാജകത്വ പ്രവണതകളുടെയും എല്ലാം പ്രവർത്തനം ക്യാമ്പസുകളിനകത്തേക്ക് കടന്നു വരുന്നത്. ഒരു വിധം വരെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അതിനൊക്കെ ഒരു തടയാണ്. ഇന്ന് ഇപ്പോൾ പല കുട്ടികളും, ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ഈ രാഷ്ട്രീയ ബോധമില്ലാതെ, സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ന്യൂജൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തോടും മറ്റെല്ലാത്തിനോടും ഒരു വിമുഖത കാണിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ചെന്നെത്തുന്നത് എവിടേക്കാണ്? അരാജകത്വ പ്രവണതകളിലേക്കാണ്, മയക്കുമരുന്ന്, മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു തട എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. സമൂഹത്തെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുക, എല്ലാ വിഷയങ്ങളിലും നിലപാടുണ്ടാകുക, എല്ലാ രാജ്യത്തുയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകുക, സാമൂഹിക പ്രതിബദ്ധത വളർത്തുക. ഞാൻ തന്നെ സൂചിപ്പിച്ചു, എനിക്ക് വലിയ മാറ്റങ്ങളാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ളത്. എൻ്റെ ചിന്താഗതി ഒരു ഇടത്തരം ഫാമിലിയിൽ ജനിച്ച്, ഒരു ന്യൂനപക്ഷ ഫാമിലിയിൽ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് എന്താണ് വിദ്യാഭ്യാസം, അത് കൂടിയ ഒരു ബിരുദം, ബിരുദാനന്തര ബിരുദം, അത് കഴിഞ്ഞ വിവാഹം, നോർമലായിട്ടുള്ള ആ ഒരു വഴിയിലേക്ക്. പക്ഷെ അത് വിട്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങണം, നമ്മുടേതായിട്ടുള്ള ഒരു ഇടമുണ്ടാക്കണം, അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? പൊതുവിൽ, പൊതുമണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് കിട്ടുക. അപ്പം രാഷ്ട്രീയം വിദ്യാർത്ഥികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം വേണം, രാഷ്ട്രീയ സംവാദങ്ങൾ നടത്തണം, ചർച്ചകൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നല്ലൊരു തലമുറയെ, ചിന്തിക്കുന്ന തലമുറയെ നമുക്ക് ഭാവിയിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും വിദ്യാലയത്തിനകത്ത് രാഷ്ട്രീയം വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. അപ്പോൾ മുസ്ലിം മതവിഭാഗത്തിൽ പൊതുവേ സ്ത്രീകൾക്ക് അധികം അങ്ങനെ മുന്നണിയിലേക്ക് വരുന്നതായിട്ട് അങ്ങനെ കാണാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, പിന്നീട് LLB പഠിക്കുന്നു, അതൊക്കെ വളരെ കുറവായിട്ടാണ് കണ്ടത്. നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കോഴ്സസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് എല്ലാവരും എടുക്കാറ്, ഇപ്പോൾ BCOMO അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഈ മേഖലകളിലേക്കൊക്കെ വന്നപ്പോൾ വീട്ടിൽ വളരെ സ്വതന്ത്രരായി ചിന്തിക്കുന്ന ഫാമിലി ആയതുകൊണ്ടാണോ, അതോ സ്വയം സ്റ്റേണായി നിന്നതുകൊണ്ടാണോ, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നിങ്ങനെ പുറത്തിറങ്ങി, വിദ്യാഭ്യാസം എന്നുള്ളതല്ല ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പുറത്തു പോയി പഠിക്കുകയും വിദ്യാഭ്യാസം നേടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി തീർച്ചയായിട്ടും ഞാൻ നേരിട്ടിട്ടുണ്ട്. വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ നേരിട്ട, അതായത് കാലാകാലങ്ങളായി വിവാഹം കഴിക്കുക, ഒരു പാറ്റേൺ ഇങ്ങനെ ശീലിച്ചു പോവുകയാണ്. അപ്പോൾ മക്കൾ, എൻ്റെ പാരൻസിനെ സംബന്ധിച്ച് മക്കൾ നല്ല വിദ്യാഭ്യാസം നേടണം, അവരുടേതായിട്ടുള്ള സമ്പാദ്യമുള്ളവരാവണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അങ്ങനെ ചിന്തിക്കുന്നവരായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ആളുകൾ പലരും അവരോട് ചോദിക്കുകയുണ്ടായി, അപ്പം കുട്ടിയുടെ ജീവിതം കളയല്ലേ, അതിൻ്റെ ഭാവി എന്താവും, അങ്ങനെ രീതിയിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ അവരും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ പാരൻസ് എന്നോട് ചോദിക്കാറുണ്ടായി, ഇങ്ങനെ പോയി പ്രവർത്തിച്ചാൽ അത് എന്താവും. ഞാൻ പറയുന്നത്, ഞാൻ മോശപ്പെട്ട ഒരു പ്രവർത്തിക്കല്ല ചെയ്യുന്നത്. സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് നടത്താമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആയിക്കൂടാ? അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇറങ്ങി ആ രീതിയിലേക്കുള്ള ചർച്ചകളും, വലിയ രീതിയിലേക്ക് ചർച്ചകളുണ്ടായി. ഒരു പ്രകടനം എടുത്ത് ടൗണിലൂടെ പോകുമ്പോൾ ഒന്ന് വീട്ടിൽ വന്ന് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു വിധത്തിൽ പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. ആശങ്കകൾ അവർക്ക് നിരവധി ഉണ്ടായി, ആളുകളുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ, നിനക്കെന്താണോ ശരി അത് നീ ചെയ്യണം, ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസം ഒരിക്കലും കളയരുത് എന്തിൽ, അത് ഒരു അവർ സ്ട്രിക്റ്റ് ആയിട്ടൊരു പറഞ്ഞ കാര്യമാണ്. അപ്പം പുറത്തിറങ്ങി പ്രവർത്തിച്ചു, ആദ്യം ഇങ്ങനെ ചർച്ചകൾ ഉണ്ടായി. ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് അത്തരത്തില് ന്യൂനപക്ഷം, ഈ ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു സ്ത്രീകൾ ഇറങ്ങി അഭിപ്രായത്തിലുള്ള പെൺകുട്ടികൾ അന്ന് തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അത് തിരിച്ചറിഞ്ഞു, നാം അതിനെ മറികടന്ന് നാം പ്രവർത്തിക്കാൻ ഇറങ്ങി.
പിന്നീട് ഈ പറഞ്ഞവർ തന്നെ നമ്മളെ അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പല കാര്യങ്ങൾക്ക് നമ്മളോട് സംസാരിക്കുകയും പിന്നീട് സ്വതവേ നമ്മളൊരു മാറ്റം ഉണ്ടാക്കുമ്പോഴാണല്ലോ അത് പൊതുവെ അത് നമ്മൾ അവര് ഉന്നയിക്കുന്ന ആ ഒരു ചർച്ചകളിലും അതിനൊക്കെ ചെവി കൊടുത്തുകൊണ്ട് നമ്മൾ ഒതുങ്ങിപ്പോയ പിന്നെ എങ്ങനെയാണ്, പുതിയ തലമുറയാണ് സമൂഹത്തിന് മാറ്റങ്ങൾ. അപ്പൊ വലിയ രീതിയിലേക്കുള്ള മാറ്റമുണ്ട്. എല്ലാവരും എന്നെ അംഗീകരിച്ചു, ഒരു പൊതുപ്രവർത്തകയാണ് എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം കിട്ടി. ഇപ്പൊ എന്ത് വിഷയത്തിലും നമ്മളെ വിളിച്ച് ഈ വിമർശിച്ചവർ തന്നെ സംസാരിക്കുന്ന ഒരു അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ പാരൻസിനായ രക്ഷകർത്താക്കൾക്കായാലും വലിയ സന്തോഷമാണ്, എല്ലാവരും അംഗീകരിക്കുന്നതിലുള്ള സന്തോഷമാണ് ഉള്ളത്. പൊതുവേ പറയപ്പെടുന്നതാണ് കാണുന്നതാണ് നമ്മൾ സ്ഥിരം. ഇപ്പോൾ മുസ്ലിം മതത്തിൽ പലപ്പോഴും ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായിരുന്നാലും സ്ത്രീകൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോൾ സ്ലീവ് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ സന്തോഷത്തിന് ഇടുന്നതാണ് ഫുൾ സ്ലീവ് ഇടണം, അങ്ങനെ കുറേ ഒരു വസ്ത്രധാരണം വരെ ഫുള്ള് റൂൾസ് പോലെയാണ്, വേറെ മതങ്ങളിലൊന്നും കാണാത്ത പോലെ. സ്ത്രീകൾ അതുപോലെ എത്ര ഇങ്ങനെ സോനി ഇട്ടിട്ടില്ല, എന്നാലും തട്ടിടണം, അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. ഇപ്പോൾ പൊട്ടുവിടാൻ പാടില്ല, അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ കുറേ നിയമങ്ങൾ വെക്കുകയും പുരുഷന്മാർക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ സോനയുടെ അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ച് വസ്ത്രധാരണം എല്ലാം ഒരു വ്യക്തിയുടെ ചോയ്സാണ്. വസ്ത്രധാരണമായാലും കഴിക്കുന്ന ആഹാരമായാലും ചിന്തിക്കുന്ന നിലപാടുകൾ, നാം എടുക്കുന്ന നിലപാടുകളായാലും ആശയങ്ങളായാലും ഒക്കെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നൊരു നാടാണ്. അപ്പോൾ അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായിട്ടാണ് വരാം. ഫുൾ സ്ലീവ് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതുപോലെ ഫുൾ സ്ലീവ് ധരിക്കുക, അത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതെടുക്കാം. രണ്ടിലും ഫോഴ്സ് ചെയ്യപ്പെടരുത്, അത് ഫാസിസമാണ്, കടന്നുകയറ്റമാണ്. അപ്പം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണവും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയും തുടർന്ന് പോകുന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും അവകാശമുണ്ട്, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ പ്രവർത്തിക്കാം, അല്ലാത്തവർക്ക് അതിനപ്പുറത്തുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് സ്വാതന്ത്ര്യം ഉള്ളതാണ്. അത് അനുവദിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടാവും. അതില്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇന്ന ഭക്ഷണം കഴിക്കാൻ, ഈ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അത് കഴിക്കാൻ പാടില്ല, പുത്തിറച്ചി കഴിക്കുന്നവരെ കൂട്ടമായി വന്ന് കൊല്ലുന്ന നിരവധി സംഭവ വികാസങ്ങൾ നാം കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഫാസിസം എന്നാണ് പറയുക. മതത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, എല്ലാത്തിലും പൊളിറ്റിക്സ് ആണുള്ളത്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അവിടെ വർഗീയത ഉണ്ടാകുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് എന്താണോ, ഏത് ചട്ടക്കൂടിനകത്ത് നിൽക്കണോ അല്ലെങ്കിൽ അതിന് പുറത്ത് നിൽക്കണോ, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഒരുപാട് വനിതാ ദിനങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ സ്ത്രീ വിമോചനം എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോഴും ഒരു നിഴലിലാണ് നിൽക്കുകയാണ്. അപ്പോൾ അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിയാണ്, സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നിഴലിൽ നിൽക്കുന്ന ഒരു വാക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. സ്ത്രീ വിമോചനത്തിന് വേണ്ടി നിരവധിയാർന്ന പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല, കാലാകാലങ്ങളായിട്ട് വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒന്നും അനുഭവിക്കാത്ത പല പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുന്നുണ്ട്. പല അനുഭവങ്ങളും, സ്വതന്ത്രമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് മുന്നേ പോയവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ എങ്കിലും അർത്ഥവത്തായിട്ടുള്ള വിമോചനം സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ല ജോലിയുള്ള, നല്ല ശമ്പളമുള്ള സ്ത്രീകളും അവരും സ്ത്രീ സ്വാതന്ത്ര്യം, വിമോചനം എന്നുള്ള ഒരു അർത്ഥം പൂർണ്ണമായോ അവരുടെ ജീവിതത്തിലും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്വയം പര്യാപ്തത ഏറെക്കുറെ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് ഒഴിച്ചാൽ, പൂർണ്ണമായിട്ടൊരു വിമോചനത്തിലെത്തണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ മാറ്റം വരണം. ഈ വ്യവസ്ഥിതിയിൽ എന്ന് പറഞ്ഞ ഒരു പുരുഷ മേധാവിത്വ വ്യവസ്ഥിതിയാണ്. ചൂഷണങ്ങളും വിധേയത്വങ്ങളും അടിച്ചമർത്തലുകളൊക്കെ നിലനിൽക്കുന്നതാണ്. അപ്പം ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അടിച്ചമർത്തലുകൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. പല രീതിയിലുള്ള വിധേയത്വങ്ങൾ, അമിതമായ വിധേയത്വമാണ് സ്ത്രീകൾ കാണിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ വിളക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ് എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് തോന്നുക? ആ നല്ല വഴക്കൊക്കെ തീർത്ത് നല്ല
സ്നേഹമായി സൗഹാർദ്ദപരമായിട്ടൊരു കുടുംബത്തെ നയിക്കേണ്ട ഒരു സ്ത്രീ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ്. അല്ലേ? തീർച്ചയായിട്ടും അതൊരു ട്രാപ്പാണ്. സ്ത്രീകളാണ് ഒരു ആൺകോയ്മ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, അടിച്ചമർത്തലുകളും വിധേയത്വക്കുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അവളുടെ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ അവൾ മാറി ഒരു ജീവിതകാലം മുഴുവൻ, ഒരു സ്ത്രീയുടെ ജീവിതകാലം മുഴുവൻ അവൾക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത് ഒരു ചെറിയ ഒരു കാലഘട്ടം, ചെറിയൊരു വളരെ ചെറിയൊരു കാലഘട്ടം മാത്രം, ബാക്കിയുള്ളതൊക്കെ കുടുംബത്തിന് വേണ്ടി. അതൊരു ചൂഷണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ വ്യവസ്ഥിതിയിൽ മാറ്റം വരണം, എന്നാലാണ് പൂർണ്ണമായിട്ടുള്ള വിമോചനം സ്ത്രീക്ക് സാധ്യമായിട്ടുള്ളൂ. അത് സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊന്നല്ല. എല്ലാവരും അണിതേർന്ന് ഒരു വിശാലമായിട്ടുള്ള ഒരു മുന്നണിയിലൂടെ വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഈ വ്യവസ്ഥിതിയിൽ മാറ്റം വന്നാൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സ്ത്രീ വിമോചനം സാധ്യമാകുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ സോന വിവാഹമൊക്കെ കഴിഞ്ഞു, വിവാഹത്തിന് മുന്നേ രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ സ്വന്തം ഫാമിലിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാണോ, സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നതും ഒരു സാമൂഹിക പ്രവർത്തകനെയാണ്. എൻ്റെ ഒരു സെക്യുലർ മാരേജ് ആയിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തന്നെ പരിചയപ്പെട്ട് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. അത് രണ്ടു വീട്ടുകാരും സംബന്ധിച്ച് ഒരു വിവാഹം നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രവർത്തിക്കുന്നതിൽ ഒക്കെ വലിയ സപ്പോർട്ടാണ് എനിക്ക് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എങ്കിലും വലിയ രീതിയിലേക്കുള്ള സപ്പോർട്ടാണ് ഫാമിലി തരുന്നത്, രണ്ട് വീട്ടുകാരും. വിവാഹം കഴിച്ച് കഴിഞ്ഞ ഫാമിലി ആയാലും രണ്ടുപേരും ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ പരസ്പരം പറഞ്ഞ് ഒരു ബോധ്യത്തിൽ രണ്ടുപേരുടെയും വിഷയങ്ങളിൽ പരസ്പരം അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടാവാറില്ല. മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെയുള്ള ഒരു പാർട്ട്ണറെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. നല്ല രീതിയിലുള്ള സഹകരണത്തിൽ ആണ് ഇപ്പോൾ പോകുന്നത്. വലിയ സപ്പോർട്ടാണ്, പിന്തുണയാണ്. അവരുടെ അച്ഛനെ അവര് തുടർച്ചയായിട്ടൊരു പാർട്ടി കുടുംബം എന്ന് തന്നെ പറയാം. അവരുടെ വല്യപ്പൻ, അപ്പാപ്പൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവിതാംകൂറിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എല്ലാത്തിനും ഒരു, പിന്നെ റോസലിൻ്റെ ഫാദർ അഡ്വക്കേറ്റാണ്. അപ്പം എല്ലാം കൊണ്ടും അവർക്കും താല്പര്യമാണ്, ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കണം, സ്ത്രീകളൊരു പൊസിഷൻ ഉണ്ടാക്കേണ്ട, ഒരു ഇടമുണ്ടാക്കേണ്ട ആളുകൾ തന്നെയാണ്, വീടിനുള്ളിൽ ഒതുങ്ങരുത് എന്ന ഒരു ആശയമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഭർത്താവും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ട്, രണ്ട് വീടുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരു തടസ്സമൊന്നുമല്ല. അപ്പോൾ LLB സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ക്രിമിനോളജിയാണ്. അപ്പോൾ ഈ ഒരു അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നു വരാനുണ്ടായ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് തന്നെ വേണമെന്ന് നേരത്തെ തീരുമാനിക്കാനുണ്ടായ കാരണം? ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഇതിനോടുണ്ട്. അഡ്വക്കേറ്റ് ആവണം? അതെ അതെ, ഉണ്ട്. സ്കൂൾ ജീവിതം തൊട്ട് ടീച്ചറൊക്കെ ചോദിക്കുമല്ലോ ആരാകണം എന്ന്, ചോദിക്കുമ്പോൾ അഭിഭാഷകയാകണം. അത് അന്നത്തെ കാലത്ത് ചില സിനിമകളിലൂടെയുള്ള ഇഷ്ടമാവാം, ആ ഒരു യൂണിഫോമിനോടുള്ള ഇഷ്ടമാവാം, ഇങ്ങനെയായിരിക്കും. പക്ഷേ അതിനുശേഷം പിന്നീട് ഡിഗ്രി എടുത്തു. ഡിഗ്രി കഴിഞ്ഞ് MSc ജോയിൻ ചെയ്യാനായിട്ട് അപേക്ഷയൊക്കെ കൊടുത്തു. ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി BSc Physics ആയിരുന്നു. MSc ജോയിൻ ചെയ്യാൻ അപേക്ഷയൊക്കെ കൊടുത്തു. അപ്പോഴാണ് LLBയുടെ എൻട്രൻസ് കോച്ചിങ് നടക്കുന്നുണ്ട് എന്നുള്ള, അപ്പോഴേക്കും പണ്ടുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ വിട്ടു, നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിലേക്ക് എൻട്രൻസ് എഴുതുന്നത്. അങ്ങനെ തൃശ്ശൂർ അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പോൾ ഈ MSc ഉള്ളത് അത് ഡ്രോപ്പ് ചെയ്തു, അവിടെ ചെന്ന് ചേർന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയപ്പോൾ നിയമം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം, എല്ലാവർക്കും നിയമം അറിയേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് തന്നെ ചെയ്യണം, ഒരു അഭിഭാഷകയാകണം, സ്ത്രീക്കൊരു പ്രിവിലേജ് കൊടുക്കുന്ന ഒരു, സ്ത്രീകളെ സംബന്ധിച്ചൊരു അഭിഭാഷക എന്ന് പറയുന്നത് അതിൻ്റെതായൊരു വില, ഒരു പ്രിവിലേജാണ്. മറ്റു കാര്യങ്ങൾ അറിയുക എന്നുള്ളതും, സ്വന്തമായിട്ട് നിയമങ്ങൾ അറിയുക, ഉത്തരവാദിത്വമുള്ള ഒരാളാകുക, ആ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. അപ്പം ആ ഒരു ഇതിനോട് പണ്ടേ ചെറുപ്പത്തിലേ എങ്ങനെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട്, അത് അങ്ങനെ നടന്നു കിട്ടി. പിന്നെ അതിന് ശേഷം LLB ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്നത്.
അപ്പം അതിനോടൊപ്പം തന്നെ ഇത് കളയരുത് എന്നുള്ള രീതിക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് കൊണ്ടുപോയി. അത് കഴിയുന്നതോടൊപ്പം തന്നെ എൽ ബി പാസ്സായി ഉണ്ടായി. അതിനുശേഷം മാസ്റ്റർ പ്രാക്ടീസ് ചെയ്തിരുന്നു ഞാൻ ഇരിഞ്ഞാലക്കുട സബ് കോടതിയിൽ. ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോബിയെ പുളിക്കൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലീഡിങ് അഡ്വക്കേറ്റാണ്. ആളുടെ കീഴിൽ 3 വർഷം പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വനിതാ വാരത്തിൽ വനിതകൾക്കായിട്ട് നൽകാനുള്ള സന്ദേശം എന്താണ്? പറയാനുള്ളത് നമ്മുടെ വിധേയത്വവും നമ്മുടെ കുറവുകളും നാം തിരിച്ചറിയണം. എങ്കിലേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കൂ. ചിറകുകൾ ഒതുക്കിയിരുന്നാൽ ഒരിക്കലും സ്ത്രീകൾക്ക് പറക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എവിടെയാണ് വിധേയപ്പെടേണ്ടി വരുന്നത്, എവിടെയാണ് മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എങ്കിലേ ആ ഒരു നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള യാത്ര നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുവഴി സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. സമൂഹത്തിൻ്റെ വ്യവസ്ഥിതികളിൽ മാറ്റമുണ്ടാവാൻ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ തലമുറകളിലായി വരുന്ന ജീവിതങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സ്ത്രീ എന്ന പദം വിട്ട് വലിയ രീതിയിലേക്ക് ചൂഷണങ്ങൾ അനുഭവിക്കപ്പെടുന്ന വേറൊരു വിഭാഗം ഇപ്പോൾ സമൂഹം അംഗീകരിച്ചു തുടങ്ങി. ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള LGBTQ വിഭാഗങ്ങളെ ആകെ അവരെയെല്ലാം ഈ മർദ്ദിത വർഗമായിട്ട് തുടരുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, സ്വന്തം നിലപാടുകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് വിധേയപ്പെടേണ്ടതെന്ന്, എവിടെയാണ് നമ്മൾ വിധേയപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വനിതാ വാരത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ വനിതാ വാരത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായത് സോന കെ കരീമാണ്. വളരെ സ്ട്രോങ് ആയ ലേഡിയാണ്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയ ഒരു ലേഡിയാണ്. സ്വന്തമായിട്ട് ഉറച്ച നിലപാടുകളും ഒരു ശക്തിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു എനർജി ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വന്തം കുറച്ച് ഒരുപാട് സമയത്തിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച സോനയ്ക്ക് ഒത്തിരി നന്ദി. അപ്പോൾ ഇന്ന് ചാനൽ മലയാളത്തിൽ നമ്മൾ പരിചയപ്പെട്ട സോനയാണ്. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഒരു അയൺ ലേഡി ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ ബോൾ, സ്റ്റേ ആക്റ്റീവ്.